അറിവിന്റെ കലവറ എന്ന ഞങ്ങളുടെ പുതിയ ചാനലിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മിഥു രാഹുൽ. കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, യൂട്യൂബിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ കുറച്ച് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. ഏത് വിഷയത്തിൽ തുടക്കം കുറിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. എന്താണല്ലേ സോഷ്യൽ ആൻസൈറ്റി അഥവാ സമൂഹത്തോടുള്ള ഭയം. ഒരു സ്റ്റേജിൽ അപ്പിയർ ചെയ്യുമ്പോഴോ 10 പേരുമായി ഇടപഴകുമ്പോഴോ ഞാൻ അനുഭവിച്ചിരുന്ന ഒരു മാനസിക പിരിമുറുക്കം. അന്ന് എനിക്ക് സകലത്തിനോട് പേടിയായിരുന്നു, മറ്റുള്ളവരോട് സംസാരിക്കാൻ നാണമായിരുന്നു. ഒരു വേദിയിൽ കയറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ കുറച്ചധികം പേര് ഒരുമിച്ച് കാണുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലൊരു തോന്നലായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം മാറി കേട്ടോ. ഇന്ന് ഞാൻ തികച്ചും കോൺഫിഡൻ്റായി ഏത് പ്രതിസന്ധിയെയും എത്ര വലിയ ക്രൗഡിനെയും അനായാസം നേരിടാമെന്നൊരു ആത്മവിശ്വാസം എന്നിലേക്ക് വന്നിട്ടുണ്ട്. അന്നത്തെ ഭീരുവിൽ നിന്ന് ഇന്നത്തെ ധീരയിലേക്ക് എന്നെ നയിച്ച നല്ല ഘടകങ്ങൾ, എനിക്ക് വന്ന ആ മാറ്റം, അത് നിങ്ങളുമായി പങ്കുവയ്ക്കുക, കുറച്ച് മോട്ടിവേഷൻ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് തുടങ്ങിയാലോ. ഹൗ ടു ഓവർകം ഷൈനസ് ആൻഡ് ബി കോൺഫിഡൻറ്റ്. നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ജയിച്ചു മുന്നേറുവാനായി ദൈവം കുറേയേറെ നല്ല അവസരങ്ങൾ ഇട്ടു തരാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അത്തരം സന്ദർഭങ്ങളെ ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തായിരിക്കും കാരണം? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ നല്ലൊരു മോട്ടിവേറ്റർ ഇല്ലാത്തതാവാം, അല്ലെങ്കിൽ നമ്മളുടെ കഴിവിനെ സ്വയം തിരിച്ചറിയാൻ നാം വൈകുന്നതാവാം, അതുമല്ലെങ്കിൽ എനിക്കിതിനൊന്നും കഴിയില്ല എന്നൊരു മൂഢധാരണ നമ്മളെ ദുർബലപ്പെടുത്തുന്നതുമാവാം. കാരണം ഇനി എന്തുമായിക്കോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, മാറാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചു പറയുക, എന്റെ ഫോക്കസ്, എന്റെ പ്രയത്നം ഉയരങ്ങൾ എങ്ങനെ കീഴടക്കാം എന്നുള്ളതിൽ മാത്രമായിരിക്കുമെന്ന്. ലൈഫിന്റെ പല ഘട്ടങ്ങളിലും നാം പരാജിതരാകുന്നത് മറ്റുള്ളവരെ കുറിച്ച് കൂടുതലായി ആലോചിക്കുന്നത് കൊണ്ടാണ്. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് പറയും എന്ന അനാവശ്യമായ ചിന്ത നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. സത്യത്തിൽ നമ്മളെന്തിനാണ് മറ്റുള്ളവരെ ഭയക്കുന്നത്? അവർക്കനുസൃതമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നാം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ തന്നെ സ്വപ്നങ്ങളെയല്ലേ? ഒന്നോർക്കുക, ചുറ്റുപാടുകളെ ഭയം ഓടി ഒളിച്ചു തരാനും ഇന്നോളം എവിടെയും എത്തിയിട്ടില്ല. പകരം ചരിത്രത്തിന്റെ താളുകളിൽ നാം കുറിക്കപ്പെട്ടവരോ? അവർ സ്വന്തം കഴിവുകളിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയവരുമാണ്. നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കഥ കേട്ടിട്ടില്ലേ, ശത്രുവിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ആ മഹാപ്രതിഭയെക്കുറിച്ച്? അദ്ദേഹത്തിന്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ നിരന്തരമായി സംശയം ഉന്നയിച്ച് മുന്നോട്ട് വന്നിരുന്ന അദ്ദേഹത്തെ അധ്യാപകരടക്കം സകലരും വിശേഷിപ്പിച്ചത് ആന മണ്ടൻ എന്നാണ്. പക്ഷെ അദ്ദേഹം കുലുങ്ങിയില്ല, ഒരിടത്തും പതറിയുമില്ല. തന്റെ സംശയങ്ങളുമായി പതിന്മടങ്ങ് ശക്തിയോടെ അദ്ദേഹം മുന്നോട്ട് കുതിച്ചു. ഇന്ന് ഈ ഭൂമിയുടെ കുതിപ്പ് അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ആവിഷ്കരിച്ചെടുത്ത അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത ആ ഒരു സമവാക്യത്തിലൂടെയാണ്, E=mc². അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ പ്രവൃത്തികളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്കിടയിലേക്കോ ആരെയും കടന്നു കയറാൻ അനുവദിക്കാതിരിക്കുക. നമ്മുടെ കണ്ണിൽ പാറ്റയിടാൻ നാം എന്തിനു മറ്റുള്ളവർക്ക് അവസരം നൽകണം? അവരെന്തെങ്കിലും ചിന്തിച്ചോട്ടേനെ, നമ്മളെന്തിനു അവരെ കുറിച്ച് ചിന്തിക്കണം? അവരെന്തെങ്കിലും പറഞ്ഞോട്ടേനെ, നമ്മളെന്തിനാ അത് ശ്രദ്ധിക്കാൻ നിൽക്കണം? അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയവരിൽ നിന്നും അകന്നു മാറി പോസിറ്റീവായ നമ്മുടെ കാര്യങ്ങളുമായി നാം മുന്നോട്ട് പോവുക. നായകൾ കുരക്കട്ടെ എന്ന് സിംഹത്തിന് എവിടെ ഏൽക്കാനാണ്? അതുപോലെ നാം ശക്തമായി ഗർജിക്കുക, ഈ ലോകം പോലും നമുക്ക് കൂട്ടായി നിൽക്കും. സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഡോണ്ട് ഗിവ് ചാൻസ് ടു എനിബഡി ടു റൂയിൻ യുവർ ലൈഫ്. ഒരേ കാര്യം തന്നെ കുറെ തണുപ്പാൽ ആക്കാണെങ്കിലും ബോറടിക്കും. ചേഞ്ചിനു വേണ്ടി ഒരു കഥയായാലോ, ഒരു രാജകുമാരന്റെ കഥ. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിടത്തൊരു അച്ഛനും അമ്മയും 3 മക്കളും താമസിച്ചിരുന്നു. തൊട്ടടുത്ത സ്കൂളിലെ പാചകക്കാരിയായിരുന്ന ആ അമ്മയുടെ തുച്ഛമായ വരുമാനവും ബാക്കി വരുന്ന ഭക്ഷണവും കൊണ്ടാണ് ആ കുടുംബം പുലർന്നു പോകുന്നത്. 4-ാമതൊരു കുഞ്ഞിനെ പോറ്റി വളർത്തുവാൻ കൂടെ സാഹചര്യം ഇല്ലാതിരിക്കുമ്പോഴാണ് അവരിലേക്ക് ആ ദുഃഖവാർത്ത എത്തിയത്. അമ്മ വീണ്ടും ഗർഭം ധരിച്ചിരിക്കുന്നു. അലസിപ്പിച്ച് കളയുന്നതിനെ പല മാർഗങ്ങൾ നോക്കിയെങ്കിലും എല്ലാ തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് നമ്മുടെ നായകൻ പുറത്തു വന്നു. കാലങ്ങൾ കടന്നുപോയി, അവൻ വളർന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കാനാവാതെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അന്നത്തെ പ്രധാന അധ്യാപകൻ അവന്റെ അടുത്ത് വന്ന ഒരു കാര്യം പറഞ്ഞു. നീ വല്ല മീൻകോട്ടയെ ചുമന്ന് ജീവിച്ചുകൊള്ളൂ, നിനക്ക് പറ്റിയ പണി അതാണ്, വേണമെങ്കിൽ നിന്റെ അച്ഛനെ കൂടെ സഹായത്തിന് വിളിച്ചോളൂ. അന്ന് ആ കുഞ്ഞു മനസ്സ് ഒരുപാട് നൊന്തിരുന്നു. വേദനയോടെ ആ സ്കൂളിന്റെ പടി ഇറങ്ങുമ്പോൾ കണ്ണുനീർ തുളച്ചുകൊണ്ട് അവൻ പ്രധാന അധ്യാപകനോട് മറുപടി പറഞ്ഞു. നിങ്ങളിത് തിരുത്തി പറയുന്ന ഒരു കാലം വരും സാർ. അതെ, വർഷങ്ങൾക്കിപ്പുറം
താൻ പഠിച്ച സ്കൂൾ നഷ്ടത്തിലായപ്പോൾ ഓണർഷിപ്പ് ഏറ്റെടുക്കുവാൻ ആരും തന്നെ മുന്നോട്ട് വരാതിരുന്നപ്പോൾ അവൻ തിരിച്ചെത്തി ജന്മനാട്ടിലേക്ക്. തന്റെ പഠനം പാതിവഴിയിലാക്കി അതേ സ്കൂളിന്റെ ഭരണം ഏറ്റെടുക്കുന്നതിനായി. അന്ന് അവൻ വന്നിറങ്ങിയ ആ എയർപോർട്ടിന് അവന്റെ തന്നെ പേരായിരുന്നു. പറഞ്ഞിപ്പഴയുടെ വീരനായകൻ, ഫുട്ബോളിന്റെ ചക്രവർത്തി, നമ്മുടെ എല്ലാ ആരാധനാപാത്രമായ CR7 എന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. കേട്ട കഥയാണെങ്കിൽ കെട്ടുകഥയല്ല കേട്ടോ, ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിത വിജയത്തിന്റെ കഥ. ഈ ഇൻസ്പിറേഷൻ സ്റ്റോറി ഞാൻ എന്തിനാണ് ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടായിരിക്കും. നാം അത് സ്വയം തിരിച്ചറിയുക, അത് കണ്ടെത്തി മുന്നോട്ട് പോവുക. നമ്മളുടെ കഴിവുകൾ നമ്മളെക്കാൾ നന്നായി മനസ്സിലാക്കാൻ ഒരാൾക്കും സാധിക്കില്ല. നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറയുന്ന പോലെ നമ്മുടെ കഴിവുകൾ നമ്മുടെ മേഖലകളെ കണ്ടെത്തിയതിനു ശേഷം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയാത്തതായി ഈ ലോകത്തൊന്നും തന്നെയില്ല. സോ ഫൈൻഡ് ദ ടാലൻസ് ഇൻ യു, വർക്ക് ഇറ്റ് ഹാർഡ് ആൻഡ് മേക്ക് ഇറ്റ് സക്സസ്. ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ അവസാനത്തെ പോയിന്റ് ഇതാണ്: ഡോണ്ട് ബി ലേസി, വർക്ക് ഹാർഡ് ആസ് ക്രേസി. എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും എനിക്കിതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് മൂലക്കിരിക്കുന്ന ഒരു പറ്റ ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയാമോ? ലേസിനെസ് അല്ലെങ്കിൽ ആലസ്യം. മടി ചെറുത്താന്റെ പണിക്കുഴിയാണെന്ന് കേട്ടിട്ടില്ലേ? എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, പക്ഷെ എനിക്ക് ഉയരങ്ങൾ കീഴടക്കണം. എനിക്കൊന്നും സാധിക്കില്ല, പക്ഷെ എനിക്ക് ഹൈറ്റ്സിലെത്തണം. സാധ്യമാവുന്ന കാര്യമല്ല അത്, പക്ഷെ എനിക്ക് കുറവുകളുണ്ട്, ഞാൻ പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന് കരുതിയാലോ? തോൽക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു കാൽ നഷ്ടപ്പെട്ടിട്ടും അനായാസം എവറസ്റ്റ് കീഴടക്കിയ അംഗപരിമിതിയായ ആദ്യ വനിത എന്ന ബഹുമതി നേടിയ അരുണിമ സിൻഹ നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. സോ ആലസ്യം വെടിഞ്ഞ് നാം ജീവിതം ആസ്വാദ്യകരമാക്കുക. പരാജയത്തിന്റെ തമസിൽ നിന്ന് വിജയത്തിന്റെ വെളിച്ചത്തിലേക്ക് ഏവർക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് മനസ്സിൽ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.